ഒരാഴ്ചയിലേറെയായി രാജ്യം നേരിടുന്നത് വിവിധ ബോംബ് ഭീഷണികളാണ്. ഇന്ത്യ ഒരു വികസ്വര രാജ്യത്തിൽ നിന്നും വികസിത രാജ്യമെന്ന നിലയിലേക്ക് എത്താൻ കുതിക്കുമ്പോഴാണ് ഇത്തരം ഭീഷണികളുടെ രംഗപ്രവേശനം. മ്യൂസിയത്തിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പ്രവേശനം നിർത്തിവച്ചു. കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത്. കൊൽക്കത്ത പോലീസിന് ഇമെയിലിലൂടെ ഭീഷണി സന്ദേശം ലഭിക്കുകയായിരുന്നു. അതേസമയം ഒരു ദിവസം മുന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ബോംബിട്ട് തകർക്കുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തഹർ സിംഗ്, ഓംപ്രകാശ് മിശ്ര എന്നിവരാണ് പിടിയിലായത്. ലക്നൌവിലെ ഗോംതി നഗറിൽ നിന്ന് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, SDF ചീഫ് അമിതാഭ് യാഷ് എന്നിവർക്കെതിരെയും ഇവരുടെ ഭീഷണി സന്ദേശത്തിൽ പരാമർശമുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ടെററൈസേഴ്സ് 111 എന്ന സംഘടനയാണ് ഇമെയിൽ സന്ദേശം അയച്ചത്. മ്യൂസിയത്തിനകത്ത് ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും രാവിലെയോടെ പൊട്ടിത്തെറിക്കുമെന്നാണ് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത്. സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കൊൽക്കത്ത പോലീസും ബോംബ് സ്ക്വാഡും സ്നീഫർ ഡോഗുകളും സ്ഥലത്തെത്തി. മ്യൂസിയം മുഴുവനായും അടച്ചു. സന്ദർശകർക്ക് പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. കെട്ടിടം മുഴുവനായി പരിശോധിക്കുകയാണ് പോലീസ്. ഇമെയിൽ അയച്ച ആളുടെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. പരിശോധന തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ പോലീസിന് സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം. 200+ വർഷം പഴക്കമുള്ളതാണ് മ്യൂസിയം. 1814 കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം സ്ഥാപിതമായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മാത്രമല്ല ഏഷ്യ പസഫിക് മേഖലയിലെ തന്നെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതുമായ മൾട്ടിപർപ്പസ് മ്യൂസിയമാണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം. മെയിൽ ഐഡികൾ ഉണ്ടാക്കിയത് തഹർ സിംഗ് ആണെന്നും ക്ഷേത്രം ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഓംപ്രകാശ് മിശ്രയാണെന്നും സാങ്കേതിക പരിശോധനയിൽ വ്യക്തമായതായി അധികൃതർ അറിയിച്ചു. ഇരുവരും UPയിലെ ഗോൾഡ സ്വദേശികളും പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരുമാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് SDF. അതുപോലെ തന്നെ 2023 ഡിസംബർ 1 ബാംഗ്ലൂരുവിലെ 15+ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉയർന്നത്. ഭീഷണിയെ തുടർന്ന് വിദ്യാർത്ഥികളെയും സ്കൂൾ ജീവനക്കാരെയും അടിയന്തരമായി ഒഴിപ്പിച്ചിരുന്നു. അജ്ഞാത ഇമെയിലുകളിലൂടെയാണ് ബോംബ് ഭീഷണി ലഭിച്ചത്. ബസവേശ്വർ നഗറിലെ നേപ്പൽ, വിദ്യാശില്പ എന്നിവയിലുൾപ്പെടെ 7 സ്കൂളുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഭീഷണി സന്ദേശമെത്തിയത്. ഭീഷണി നേരിടുന്ന സ്കൂളുകളിലൊന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വസതിക്ക് എതിർവശത്തുള്ളതാണ്. ആദ്യ സന്ദേശമെത്തി തൊട്ടു പിന്നാലെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇമെയിൽ വഴി സമാനമായ ഭീഷണികൾ ലഭിച്ചിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ ബാംഗ്ലൂരു പോലീസ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചിരുന്നു. ബോംബ് ഭീഷണി വ്യാജമാണെന്ന സൂചനയും പോലീസിന് പിന്നാലെ ലഭിച്ചു. എന്നാൽ ബോംബ് നിർവീര്യ സേനയുടെ സഹായത്തോടെ പോലീസ് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ഇന്ത്യ UAE നാവിക സേനകൾ തമ്മിൽ ധാരണകളായിരുന്നു. അതേസമയം സമുദ്രമേഖലയിലെ ഭീഷണികൾ ഒന്നിച്ചു നേരിടാൻ ഇന്ത്യ UAE നാവിക സേനകൾ തമ്മിൽ ധാരണകളായിരുന്നു. രക്ഷാപ്രവർത്തനം, മാനുഷിക സഹായം തുടങ്ങിയ മേഖലകളിലും ഒന്നിച്ച് പ്രവർത്തിക്കും. ഇന്ത്യ UAE സംയുക്ത നാവികാഭ്യാസത്തിനായി ദുബായിലെത്തിയ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥരും UAE സേനയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. INS ത്രികാന്ത്, INS വിശാഖപട്ടണം എന്നീ യുദ്ധക്കപ്പലുകളുമായാണ് ഇന്ത്യയിൽ നിന്നുള്ള നാവികസേനാ സംഘം സംയുക്ത നാവികാഭ്യാസത്തിനായി UAEയിലെത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ റിയർ അഡ്മിറൽ വിനീത് മർക്കത്തിയുടെ നേതൃത്വത്തിൽ UAE ബ്രിഗേഡിയർ അബ്ദുള്ള ഫർജൽ മഹ്ബിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമുദ്രമേഖലയിലെ ഭീഷണികൾ ഒന്നിച്ച് നേരിടുന്നതിനൊപ്പം കടൽ വഴിയുള്ള കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത് എന്നിവ തടയാനും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചത്. രക്ഷാപ്രവർത്തനം, മാനുഷിക സഹായം എന്നിവയിലും പരസ്പര സഹകരണം ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.